Hi friends, ninkellarkum Vijay Tasty World like swagatham. Innu nammulu cheruvayar vechittulla oru dish aanu undakkunnathu. Ee snack ellarkku ishtapadum. Idu engane undakkan nokkam. Ippa payaru nammulu kazhigittu vevikkan vechittundu. Adu oru 3 whistle varanam. Ee maida oru cup eduthittu namukku adilottu ichiri uppu add cheyyam. അതേപോലെ തന്നെ ഇളം ചൂടുവെള്ളത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഈ മൈദ നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴച്ച് മാറ്റി വെക്കണം. നല്ല സോഫ്റ്റായിട്ട് കുഴയ്ക്കണം. കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് ഇത് നന്നായി കുഴച്ചെടുക്കണം. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഒട്ടൽ കൂടുതലാവും. അതിനാൽ വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിച്ചിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഇതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ശർക്കരയാണ് ആവശ്യം. ഇപ്പോൾ 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് പകുതിയിലാ ഉരുകി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായി ഉരുകുമ്പോൾ നമുക്ക് ചെറുപയർ ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ശർക്കരയെല്ലാം ചെറുപയറിൽ ചേർന്ന് കഴിയുമ്പോൾ ഇനി നമുക്ക് ഈ തേങ്ങ, നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്യാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ കംപ്ലീറ്റ്ലി മാറണം. അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, അടിയിലൊന്നും ഒട്ടാതെ തന്നെ ഒട്ടും വെള്ളമില്ലാതെ ആയിട്ടുണ്ട്. ഇങ്ങനെയാകുമ്പോൾ ഇനി നമുക്ക് ഇറക്കി ഇതുപോലെ ഉരുളകളാക്കി വെക്കണം. കണ്ടില്ലേ, ഇതേപോലെ ഈ ചെറുപയർ കൊട്ട് നമുക്ക് ഉരുളകളായിട്ട് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ മാവ് കുഴച്ച് മാറ്റി വെച്ചതിൽ നിന്ന് ഒരു ചെറിയ ഉരുള മാവ് എടുത്തിട്ട് ഇതേപോലെ ചെറിയ റൗണ്ടായിട്ട് നമുക്ക് പരത്തിയെടുക്കണം. ഈ റൗണ്ടിനകത്ത് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിരിക്കുന്ന ചെറുപയറിൻ്റെ കൂട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് റൗണ്ടിൽ മടക്കിയെടുക്കണം. ഓക്കെ, ഈ ചെറുപയറിൻ്റെ കൂട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായി മടക്കിയെടുക്കാം. മടക്കിയെടുത്ത് ഇനി നമ്മൾ ഒന്ന് പരത്തി നല്ല റൗണ്ട് ഷേപ്പിൽ പത്തിരി ചെറിയ വട്ടുപത്തിരി പോലെ തന്നെ ചെറിയ വട്ടത്തിൽ നമ്മൾ പരത്തി വെക്കണം. അങ്ങനെ നമ്മൾ എല്ലാ ഉണ്ടകളും ഇതേപോലെ പരത്തി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചട്ടിയിൽ ചുട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഒരു സ്വല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഈ അപ്പം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ചെറുപയർ സ്നാക്കാണിത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇത് വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നെയ്യ് ഒഴിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അത് പ്രത്യേക രുചിയാണ്. അങ്ങനെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനിയെല്ലാം നമുക്ക് തിരിച്ചിടാം. ഒരു വശം ഇപ്പോൾ കണ്ടില്ലേ ബ്രൗണിഷ് കളർ പോലെ ആയിട്ടുണ്ട്. അതേപോലെ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്കത് വറുത്ത് കോരിയിട്ടുണ്ട്, അത് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇതേപോലെ വേവിച്ചെടുക്കാം. നെയ്യ് അപ്ലൈ ചെയ്യാം. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ചെറുപയർ അപ്പം ഇനി ഇതേപോലെ പരത്തി കൊടുക്കാം. വേവിച്ച് നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് വറുത്ത് കോരാം. ഓക്കെ, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. കണ്ടല്ലോ അല്ലേ, ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.
Thank you.